ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് കറ്റാർവാഴ ഇതുപോലെ നല്ല രീതിയിൽ വളരുന്ന അതിന്റെ വളരുന്നത് എങ്ങനെയാ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, നല്ല രീതിയിൽ ഞാനിപ്പോ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ വളർന്നിട്ടില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ആദ്യം ഒരു ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ, പോവാം. അപ്പൊ ഈ കറ്റാർവാഴയിൽ ചെറിയ ചെറിയ ചെടി വേറെ വന്നിട്ടുണ്ടായിരുന്നു, ഇതിൽ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ട് ഇവിടുന്ന് വേറൊരു ചട്ടിലേക്കും മറ്റൊരു ചട്ടിലേക്കും അങ്ങനെ രണ്ട് ചട്ടിലേക്കായിട്ട് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അതും നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പം ഇത് കൂടുതലും എൻ്റെ അടുത്തുള്ള കറ്റാർവാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതുപോലത്തെ കറ്റാർവാഴ, ഇതെല്ലാം ഇങ്ങനെ കുറേ രീതിയിൽ കറ്റാർവാഴ ഉണ്ട് കേട്ടോ. അത് ശരിക്കും ഏതാണ് നല്ലത് ചോദിച്ചാൽ അത്ര ശരിക്കും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പിലുള്ള കറ്റാർവാഴയാണ്. ഉള്ളിലിങ്ങനെ ഡോട്ട് ഡോട്ടായിട്ടുള്ള വൈറ്റ് കളറ് ഇങ്ങനെ വരുന്ന കറ്റാർവാഴയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ അടുത്തുള്ളത് എല്ലാം അതേപോലത്തെ കറ്റാർവാഴയാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിന് വേറെ ഒന്നും ഇടില്ല, പക്ഷെ കൂടുതൽ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഓവർ വെള്ളം ഇട്ട് കൊടുക്കരുത്. പക്ഷെ വെള്ളം ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതെപ്പോഴും കുറച്ച് നനഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർന്നു കിട്ടും. അതിന് വേറെ അയറോ കാര്യങ്ങളോ ഒന്നും രണ്ട് ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെന്നുണ്ടെങ്കിൽ ഇതിന് ചാണകമല്ല, ചാണകമൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിതിനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, വെറും വെള്ളം മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ വെറും വെള്ളം മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചാണകമൊക്കെ ഇട്ടുന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് നിലത്ത് നട്ടാലും നല്ല രീതിയിൽ വളരും കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഫുള്ള് മൊത്തം പാറയാണ്, അതുകൊണ്ടാണ് ഞാൻ താഴെ ചട്ടിയിലിങ്ങനെ വെച്ചിട്ട് നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പം മനസ്സിലായല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.